വന്യമൃഗ ആക്രമണം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇടുക്കി മൂന്നാറിൽ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധ സമരം പട്ടികജാതി ക്ഷേമ സമിതി അംഗം സ്റ്റാലിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ ശുചീകരണ തൊഴിലാളികൾക്ക് അർഹമായ നഷ്ടപരിഹാര തുക നൽകുക, വന്യമൃഗശല്യം തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മൂന്നാർ വൈൽഡ് ലൈഫ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഏറെ നേരം മുദ്രാവാക്യം മുഴക്കിയ പ്രവർത്തകർ പിന്നീട് ഓഫീസിന് മുൻപിൽ ഗതാഗതം തടഞ്ഞു. ഓഫീസിനുള്ളിൽ കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഇടപെട്ട് പുറത്തിറക്കിയത് നേരിയ സംഘർഷത്തിന് കാരണമായി. പ്രശ്നം മേലധികാരികളെ അറിയിച്ച് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാമെന്ന് റേഞ്ച് ഓഫീസർ ഉറപ്പു നൽകിയതോടെയാണ് സമരക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇന്ന് പോരാട്ടം ഇന്നിക്കു ഞങ്ങൾ നല്ല രീതിയിൽ നടത്തിയിരിക്കും. ഇന്ന് പോരാട്ടത്തിനുള്ള നോക്കത്തെ ഇരിക്കക്കൂടിയ പാറസ്റ്റുടെ അധികാരികളിട്ട് എടുത്തുറച്ചിരിക്കും. ഇന്ന് നോക്കമാണത് അവങ്ങ ചില കാര്യങ്ങൾ വാക്കുറുതികൾ കൊടുത്തിരിക്കാങ്ക. ഇങ്ങനെ പെൻഷനാണ് അമ്മയുടെ കാര്യം. അത് വേസ്റ്റ് മാനേജ്മെൻറ്റിനുടേ ഭാഗമായ പെൺ തൊഴിലാളിക്ക് സംഭവിച്ചതിനുടേ അവങ്ങൾക്ക് തേവയാണ് എല്ലാവിധമായ നഷ്ടപരിഹാരത്തെയും ഉടനടിയാക കൊടുപ്പതർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുടേ ഭാഗത്തിലിരുന്ന് നല്ല രീതിയിൽ ഇടപെടുമെന്ന് ചൊല്ലിരിക്കാങ്ക. ഡിവൈഎഫ്ഐ നേതാക്കളായ കെ വി സമ്പത്ത്, ഷജിൻ ആന്റണി, ഹരിസുധൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.